ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചാലക വികാസം എന്താണെന്ന് എല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് അതിന്റെ കണ്ടിന്യൂസ് ആണ് നോക്കുന്നത്. ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ലേണിംഗ് മോട്ടോർ സ്കിൽ, ചാലക നൈപുണ്യ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ്. ദ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ഗുഡ് മോഡൽ. ആദ്യത്തെ പോയിന്റ് ഗുഡ് മോഡൽ എന്ന് വെച്ചാൽ നല്ല മാതൃക. ഒരു ചാലക നൈപുണ്യം നേടുന്നതിന് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും നല്ലൊരു മാതൃക ആവശ്യമാണ്. നല്ല രീതിയിലുള്ള ചാലക നൈപുണ്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നതിന് പ്രായമുള്ളവർ നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. സെക്കൻഡ് വൺ ഈസ് ഓപ്പർച്യൂണിറ്റി ഫോർ ലേണിംഗ്, പഠിക്കാനുള്ള അവസരം. പല മാതാപിതാക്കളും അവർക്കുള്ള ഭയം കാരണം കുട്ടികളിൽ ചാലക സാമർഥ്യങ്ങൾ നേടിയെടുക്കാൻ അവസരം കാണുന്നില്ല. ചാലക സാമർഥ്യങ്ങൾ പഠിക്കാനുള്ള അവസരം കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ദെൻ തേർഡ് വൺ ഈസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ, നിർദ്ദേശം. കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ പഠനത്തിനിടയിൽ അവർക്കുണ്ടാകുന്ന തെറ്റുകൾ മനസ്സിലാക്കുവാനും മാറ്റുവാനും സാധിക്കുകയുള്ളൂ. തെറ്റുകൾ ശീലിപ്പിച്ചാൽ പിന്നീട് മാറ്റുവാൻ പ്രയാസമാണ്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് അല്ലേ, എന്താണ്, ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന്. അപ്പൊ എന്താണ്, നമ്മൾ ചെറുപ്പകാര്യങ്ങളിൽ എന്ത് പഠിക്കുന്നു അതായിരിക്കും മുകളിലേക്ക് ശീലം പ്രായമാകുമ്പോ വരെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ തെറ്റുകൾ പഠിച്ചാൽ എന്താണ്, അത് സ്വതവേ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ തെറ്റുകൾ വരുത്താതെ കുട്ടികൾക്ക് നല്ലത് മാത്രം പഠിപ്പിച്ച അതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ടൈമുകളിൽ അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എഴുതുവാൻ തുടങ്ങുമ്പോൾ ശരിയായ രീതിയിൽ പെൻസിൽ പിടിപ്പിക്കുക. ഇതെല്ലാം എന്താണ്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷനുകളിൽ വരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് അവിടുത്തെ മോട്ടിവേഷൻ. എപ്പോഴും നമ്മൾക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ പ്രചോദിപ്പിക്കണം, അവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ അവരെ പ്രചോദിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ തോന്നുന്നത്. ഇപ്പൊ സ്വന്തമായിട്ട് കുളിക്കുക, സ്വന്തമായിട്ട് എഴുതുക, ഭക്ഷണം കഴിക്കുക, ഇതിനെല്ലാം നമ്മൾ അവര് ചെയ്യുമ്പോൾ പ്രചോദനം കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അതുവഴി ഒരു ഒരു പ്രോത്സാഹനം വഴി അവർക്ക് അത് ചെയ്യണമെന്ന് കാഴ്ചപ്പാടുകളിൽ തോന്നൽ ഉണ്ടാവുകയുള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ലേണിംഗ് മോട്ടോർ സ്കിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ സെക്കൻഡ് ഈസ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻ ദ ടീച്ചിങ് ഓഫ് മോട്ടോർ ആക്ടിവിറ്റി. നമ്മൾ ചാലക വികാസങ്ങൾ അല്ലെങ്കിൽ ചാലക നൈപുണ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. നമ്മൾ ചാലക നൈപുണ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് നോളജ് ഓഫ് എഫക്റ്റീവ് മെത്തേഡ്സ്. നോളജ് ഓഫ് എഫക്റ്റീവ് മെത്തേഡ്സ് എന്താണ്, നോളജ് ഓഫ് എഫക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അത് എന്താണ് അതിനെക്കുറിച്ച് നല്ല പൂർണ്ണമായ അറിവും വ്യക്തതയും പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ ഒരു സ്കില്ല്, അതെന്ത് കാര്യമാണ് പഠിപ്പിക്കുന്നത്, ആ ഒരു കാര്യം കുട്ടികളിലേക്ക് പൂർണ്ണതയോടുകൂടി എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കുട്ടിക്ക് ടീച്ചറിൽ നിന്ന് കിട്ടുന്ന ആ പൂർണ്ണതയിൽ നിന്നാണ് അവർക്ക് വീണ്ടും അതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുവാൻ തോന്നുകയുള്ളൂ. അതായത് അവരിൽ ഈ ഒരു മോട്ടോർ ആക്ടിവിറ്റിയിലൂടെ പല മോട്ടോർ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ദ നോളജ് ഓഫ് എഫക്റ്റീവ് മെത്തേഡ്സ് ദാറ്റ് ബിൽഡപ്പ് എ കോൺഫിഡൻസ് ഇൻ ചിൽഡ്രൻ ആൻഡ് മേക്ക് ആൻഡ് ബസ് ടു എമുലേറ്റ് ദ മൂവ്മെന്റ്സ് മെയ്ഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ബൈ ഹിം thereby making his task easier. അതുപോലെ തന്നെ അവർക്ക് അതുകൊണ്ട് അവരുടെ വർക്ക് വളരെ എളുപ്പമാക്കാനും സാധിക്കുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് അബൌട്ട് എൻകറേജിങ് ദ യൂസ് ഓഫ് എഫക്റ്റീവ് ടെക്നിക്സ്. നമ്മൾ എന്താണ് അവരെ എൻകറേജ് ചെയ്യുക, എപ്പോഴും പ്രചോദിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവരെ പ്രചോദിപ്പിക്കേണ്ടത് നമ്മള്? ഒരു കുട്ടിക്ക് ടീച്ചറിൽ നിന്ന് ഒരു പ്രവർത്തനം ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ തന്നെ അവർക്ക് മറ്റൊരു മോട്ടോർ, അവർക്കിടെ ആ ഒരു കഴിവിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു അവരുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാനുള്ളൊരു പ്രാബല്യം, ഒരു കഴിവ് വരികയാണ്. ദ ടീച്ചർ ഹാസ് ടു എൻകറേജ് ഹിം ഇൻ ദ യൂസ് ഓഫ് മെത്തേഡ് ദാറ്റ് ഹാവ് പ്രൂവ്ഡ് സക്സസ്ഫുൾ ഇൻ ദ അറ്റൈൻമെന്റ് ഓഫ് മോട്ടോർ സ്കിൽ.
In the beginning, he is not able to perform this action perfectly because before the skilled and refined action can be done, there are the unrefined and unskilled action to be mastered. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്റെ ആ ഫസ്റ്റ് എന്താണ് കുട്ടികൾ നമ്മൾ ഏതൊരു വ്യക്തി എടുത്താലും കുട്ടികൾ മാത്രമല്ല ഏതൊരു വ്യക്തി എടുത്താലും ആദ്യം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന ഏതൊരു വർക്ക് ആണെങ്കിലും ഏതൊരു പ്രവർത്തനമായാലും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഇല്ല പക്ഷെ നമ്മുടെ തെറ്റുകളിലൂടെയാണ് നമ്മൾ ശരികളിലേക്ക് പഠിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ എഴുതി എഴുതിയാണ് പഠിക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ എന്താണ് ആ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ കഴിവും നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കഴിവും ആ രണ്ട് കഴിവും കൂടി കൂടി കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് കറക്റ്റ് അത് നമ്മളെ മാസ്റ്റേർഡ് ആണ് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ തെറ്റുകളിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് അല്ലെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചെടുക്കുന്നു അത് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് പലതായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓരോ കുട്ടിയുടെയും സ്കില്ല് ഡെവലപ്പ് ചെയ്യും പക്ഷെ ആ കുട്ടി അത് ചെയ്തപ്പോ ഒരു പിക്ചർ വരയ്ക്കണം ആ പിക്ചർ ആ കുട്ടി വരച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ആ കുട്ടീനെ ഡിസ്കറേജ് ചെയ്ത് എങ്ങനെയായിരിക്കും പിന്നെ ആ കുട്ടിക്ക് വരയ്ക്കണമെന്നുണ്ടാവോ ഇല്ല അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം അവരെ ഡിസ്കറേജ് ചെയ്യരുത് അവരെ എൻകറേജ് ചെയ്യുക ആ അവരെ നമ്മൾ ട്രെയിൻ കൊടുക്കണം അങ്ങനെയല്ല അവ കറക്റ്റ് സമയത്തിൽ നമ്മൾ അവർക്ക് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അവരുടെ ഡെവലപ്മെന്റ് പയ്യെ രീതിയിൽ പ്രോഗ്രസീവ് ആയിട്ട് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ദാറ്റ് ഈസ് അബൌട്ട് ദ എൻകറേജിങ് ദ യൂസ് ഓഫ് എഫക്റ്റീവ് ടെക്നിക്സ് നമ്മൾ ഓടി ചെന്നിട്ട് നീ അത് ചെയ്ത് ശരിയല്ല എന്നല്ല പറയേണ്ടത് ആ കുട്ടിയോട് നമ്മൾ പറയും ഓ കുഴപ്പമില്ല നല്ലതാണ് എന്ന് പറയുക അതിനുശേഷം അവർക്ക് ചെയ്യുക പ്രോഗ്രസീവ്ലി അവർക്കൊരു ചെറിയ മാറ്റങ്ങൾ വരികയും ലാസ്റ്റ് നല്ല രീതിയിൽ എത്തുകയും ചെയ്യുന്നു ഓടി ചെന്ന് നമ്മൾ ആ കുട്ടിയെ ഡിസ്കറേജ് ചെയ്യുക കുട്ടി ആകെ ഡിസപ്പോയിന്റഡ് ആയിപ്പോ അല്ലെ സോ ദാറ്റ്സ് അബൌട്ട് ദ എൻകറേജിങ് ദ യൂസ് ഓഫ് എഫക്റ്റീവ് ടെക്നിക്സ് ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഷുഡ് കൺഫേം ദ നീഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ചേഞ്ചസ് ആസ് ദ സബ്ജക്ട് ടു ബി തോട്ട് ചേഞ്ചസ് നമ്മളെന്താണോ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് മനുഷ്യന് നമ്മളെ എപ്പോഴും എൻകറേജ് ചെയ്യണം ദൻ നെക്സ്റ്റ് വൺ ഈസ് മിനിമം പോസിബിൾ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസം ക്രിറ്റിസം ചെയ്യാന്ന് വെച്ചാൽ എന്താ ക്രിറ്റിസം ചെയ്യാന്ന് വെച്ചാൽ എന്താണ് നമ്മളെ അവര് എങ്ങനെ നോൽക്കുന്നു നമ്മൾ അവർക്കടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പൊ നമ്മളൊരു സ്റ്റുഡന്റിനെ ക്രിറ്റിസം ചെയ്യുകയാണ് അല്ലെ മിനിമം പോസിബിൾ ക്രിറ്റിസിസം എന്ന് വെച്ചാൽ എന്താണ് ഒരു കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ the just as the student is susceptible to constant encouragement and good friends words from the teacher he is influenced by so strong critical comment from the same source he is affected that he may become disappointed and discouraged hence even if he make mistake the student should be corrected advised sympathetically and criticism reduced and kept to the minimum എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ഓടി ചെന്ന് നമ്മൾ അവരെ ഡിസ്കറേജ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് ദെൻ അവർക്ക് സമയം കൊടുത്ത് അവരുടെ മിസ്റ്റേക്കുകൾ എന്താണ് പറയുകയും അത് കറക്റ്റ് ചെയ്യുകയും അത് സിമ്പത്തില് വളരെ സാവകാശം അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു സമയത്താണ് ക്രിറ്റിസം ഈസ് റെഡ്യൂസ്ഡ് ആക്കിങ്ങിനെ മിനിമം എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രെസ് ഓൺ ദ റൈറ്റ് activities എന്താണ് സ്ട്രെസ് ഓൺ ദ റൈറ്റ് ആക്ടിവിറ്റീസ് ദ മെയിൻ കോസ് ഓഫ് ഫെയിലിയർ ഓഫ് മോട്ടോർ സ്കിൽ ഈസ് ദ ഫോളോയിങ് റോങ് ആക്ടിവിറ്റീസ് ഓർ റോങ് ആക്ഷൻ ബൈ സ്റ്റുഡൻസ് നമുക്ക് പറയാം എന്താണ് കുട്ടികളുടെ മെയിൻ ആയിട്ട് വരുന്ന ഈ ചാലക നൈപുണ്യത്തിന്റെ പരാജയം എന്ന് പറയുന്നത് എന്താണ് റോങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റോങ് ആക്ടിവിറ്റീസ് ഓഫ് ദ സ്റ്റുഡൻസ് ആണ് On the other hand, നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റും ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു മേക്ക് എ ഹാബിറ്റ് ഓഫ് റൈറ്റ് ആക്ഷൻസ് ശരിയായ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വഭാവമാണ് എന്ന് നമുക്കിത് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഡിസൈറബിൾ ഫോർ ദ ടീച്ചർ ടു ടേക്ക് ഈച്ച് ആക്ഷൻ ഇൻവോൾവ്ഡ് എനി മോട്ടർ ആക്ടിവിറ്റി സെപ്പറേറ്റ്ലി ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ടു ദ സ്റ്റുഡന്റ് ഫോളോയിങ് ഇറ്റ് അപ് ടു ദ എൻഡ് എന്താണ് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസൈറബിൾ ഇത് ഒരു ടീച്ചർക്കടെ ഒരു കഴിവാണ് അല്ലെങ്കിൽ എബിലിറ്റി ആണ് ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണ് വേണ്ട അല്ല അത് സെപ്പറേറ്റ്ലി കൊടുക്കുകയും
ഡെമോൺസ്ട്രേറ്റ് ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാം. ആ ഒരു രീതി അനുസരിച്ചിരിക്കും സ്ട്രെസ് ഓൺ ദ റൈറ്റ് ആക്ടിവിറ്റീസ്. ഞാനിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വരികയാണ്, നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്ക്സ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്ക്സ് വരുമ്പോ ഞാൻ പറയാണ്, ആ ഇത് നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്, ഒടിവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് കുറേയും ഇൻസ്ട്രക്ഷൻസ് തന്നു കഴിഞ്ഞാൽക്കാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? ഇല്ല, ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ വരുന്നത് ഒരൊറ്റ ആക്ടിവിറ്റി ആയിട്ട്, ആ ഒരു ആക്ടിവിറ്റിയുടെ ബേസിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ അതിന്റെ സ്പീഡും എല്ലാം ലോ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ, നിങ്ങൾ ഹാപ്പിയാണ് അല്ലെ, നിങ്ങൾക്ക് വളരെ വളരെ ഭംഗിക്ക് അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. That's about the stress on right activities and the stress on speed exactness of skillful working. അപ്പൊ നമുക്ക് ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അതിന്റെ സ്പീഡ് കുറഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ചെയ്യുന്ന കണ്ടന്റ് എന്താണോ അത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കണം. Is it clear? Okay. The next one is about proper and adequate practice. നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും എന്താണ് പ്രാക്ടീസ് വേണം അല്ലെ, നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്ത് നോക്കിയാൽ മാത്രമാണ്. ഇപ്പൊ നമ്മൾ പറയാം, കുഞ്ഞു കുട്ടികളെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു കുഞ്ഞുകുട്ടി ഒരു ബോൾ എറിയണം എങ്ങനെയായിരിക്കും, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കെ, ഒരു വയസ്സായ ഒരു കുട്ടി ബോൾ എറിയുന്നത് എങ്ങനെയാണ്? അവനും ബോൾ എറിയുമ്പോ അകലത്തിലേക്ക് പോകുവോ? ഇല്ല. പക്ഷെ വീണ്ടും വീണ്ടും അവൻ എന്താണ്, വീണ്ടും ആ കുട്ടി എന്ത് ചെയ്യണം, വീണ്ടും എടുക്കും, വീണ്ടും എറിയും, വീണ്ടും എടുക്കും, വീണ്ടും എറിയും. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ത് വരുന്നത്, അവന് നല്ല രീതിയിൽ ബോള് പാസ് ചെയ്യാൻ പറ്റുന്നത്. സെയിം വേ പ്രോപ്പർ ആൻഡ് അഡ്വക്കേറ്റ് പ്രാക്ടീസ്. നമുക്ക് മോട്ടർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഈ എന്താണ് കളരി അങ്ങനെയുള്ള മറ്റു പല പല കാര്യങ്ങളുണ്ട്, അവരൊക്കെ നല്ലൊരു പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവരൊക്കെ ബോഡി ഒക്കെ അത്ര ഫ്ലെക്സിബിൾ ആയിട്ട് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്കൊരു മോട്ടോർ ഒരു ചാലക നൈപുണ്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് പ്രോപ്പർ ആൻഡ് അഡ്വക്കേറ്റ് പ്രാക്ടീസ്. നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മോട്ടോർ നൈപുണ്യം അല്ലെങ്കിൽ നമ്മുടെ ചാലക വികാസം നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് ആൻഡ് ദ ടൈം ഇൻ ലേണിംഗ് ആൻഡ് പ്രാക്ടീസിംഗ് പീരീഡ് ഓഫ് റെസ്റ്റ് ദ ഡിസേർട്ട് ലെവൽ ഓഫ് സ്കിൽ ഇൻഫ്ലുവൻസ് ഇൻ ദ റിസൾട്ട് ഓഫ് പ്രാക്ടീസ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമോ, അതിന്റെ ആവശ്യമില്ല അല്ലെ. നമ്മൾ ആ കറക്റ്റ് ഇടവേളകളിൽ റെസ്റ്റ് എടുക്കേണ്ടതും അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമ്മളും മടുത്തു പോകും അല്ലെ. സെയിം ദെൻ നെക്സ്റ്റ് വൺ ഇസ് പ്രാക്ടീസ് വിത്ത് ആൻ എയിം. നമുക്ക് നല്ലൊരു ലക്ഷ്യബോധ്യം ഉണ്ടാവണം. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ അകത്ത് അറിയും. വൈൽ പ്രാക്ടീസിങ് ഗെയിനിങ് ദ മോട്ടർ സ്കിൽ ദ ഷുഡ് ബി അവെയർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഷുഡ് ബി കോൺസ്റ്റന്റ്ലി മൈൻഡ്ഫുൾ ഓഫ് ഇറ്റ്. നമ്മൾ എന്ത് കാര്യത്തിലാണോ, എന്ത് കാര്യം അക്വയർ ചെയ്യാൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ കരാട്ടെ പഠിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കളരി അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഒക്കെ ഒരു എയിം ഉണ്ട് അല്ലെ, നമുക്കൊരു ലക്ഷ്യബോധമുണ്ട് ഇന്നതിൽ എത്തണം എന്നുള്ള. അപ്പൊ നമ്മുടെ മൈൻഡ് എന്തുപോലെ അതുപോലെ റിലാക്സ്ഡ് ആയിരിക്കുകയും അതുപോലെ നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും ചെയ്യുന്നത്. ദ ടീച്ചർ ഷുഡ് മെഷർ ഹിസ് പ്രോഗ്രസ് ബൈ എക്സാമിനിങ് ഹിം ഇൻ ദ ടൈംസ് ഓഫ് ദിസ് ഒബ്ജക്റ്റീവ്. ആ ഒരു ഒബ്ജക്റ്റീവ്സിന്റെ ടൈപ്പിലായിരിക്കും ടീച്ചർമാർ എന്ത് നിങ്ങളെ എക്സാമിൻ ചെയ്യുന്നത്. ഈസ് എ അവർ ഓഫ് aim in the progress of faster and more satisfactory. Knowing him aim, he is aware of the skill that he must attain. The teacher can also put some examples before him. അതിനു മുമ്പ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് കുറെ എക്സാമ്പിൾസ് തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് ഇൻ മോട്ടർ ഡെവലപ്മെന്റ്. മോട്ടർ ഡെവലപ്മെന്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു, സ്കൂളുകളിലും